ഷബീർ ഒമർ ചേരുകയാണ് ആരാധകർക്കൊപ്പം. മലപ്പുറത്തെ ഫുട്ബോൾ ആവേശത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവർ ഈ പിന്നെ കാൽപ്പന്തിനെ കൽബിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ആവേശം അല്പം കൂടി കൂടും, പ്രത്യേകിച്ച് അരിക്കും കൂടി അല്ലേ. നമുക്ക് കാണാം ഷബീർ. ലോക ഫുട്ബോൾ മാമാങ്കത്തിന് പന്തുരുളാൻ ഇനി നിമിഷങ്ങളുടെ ദൈർഘ്യം മാത്രമാണ് ബാക്കി. ഖത്തറിൽ മാത്രമല്ല, കേരളത്തിലും വലിയ തരത്തിലുള്ള ആഘോഷമാണ് ലോകകപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറത്ത് ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന അരീക്കോടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വലിയൊരു റോഡ് ഷോയ്ക്ക് ശേഷം ഒരു ഡി ജെ പാർട്ടി അരീക്കോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ഒരു ലഹരിയാണെങ്കിൽ അത് മലപ്പുറത്തുകാർക്ക് ഇരട്ടി ലഹരി നൽകുന്ന സംഗതിയാണ് എന്നാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിന്ന റോഡ് ഷോയ്ക്ക് ശേഷമാണ് അരീക്കോട് നഗരത്തിൽ തന്നെയുള്ള പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഈ ഡി ജെ ഇപ്പോഴും പുരോഗമിക്കുന്നത്. എന്തായാലും ലോകകപ്പിന് പന്തുരുളാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ലോകകപ്പ് കൊഴുപ്പിക്കാൻ അല്ലെങ്കിൽ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ ഒരു ആഘോഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ടീമുകളുടെയും ആരാധകർ, ഏതെങ്കിലും ഒരു ടീമിന്റെ ആരാധകർ സംഘടിപ്പിക്കുന്നതല്ല, എല്ലാ ടീമുകളുടെയും ആരാധകർ ഭാഗവാക്കാവുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോ, ഫാൻസ് റോഡ് ഷോ ആണ് ഇവിടെ അരീക്കോട് നഗരത്തിൽ നടന്നത്. ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിന്നു. അതിനുശേഷം ഇപ്പോഴും ഒരു ഡി ജെ പാർട്ടി, അതായത് ഒരു വാഹനത്തിൽ ഡി ജെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആഘോഷമാക്കുകയാണ്. വിവിധ ടീമുകളുടെ ആരാധകർ അവരുടെ ടീമുകൾക്കുള്ള പിന്തുണ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ലോകകപ്പിനെ അല്ലെങ്കിൽ ഫുട്ബോൾ മാമാങ്കത്തെ വരവേൽക്കുകയാണ്. അതിൽ പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ റാലി, ഈ റോഡ് ഷോയിൽ തന്നെ കുട്ടികളും സ്ത്രീകളുടെയും വലിയ തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രായമായവരടക്കം റോഡ് ഷോയിൽ പങ്കെടുത്തു. ഈ അരീക്കോട്ടെ പ്രാദേശിക ക്ലബ്ബായിരുന്നു ഈ ഫാൻസ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. എല്ലാ ഫാൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ റോഡ് ഷോ സംഘടിപ്പിച്ചത്. എന്നാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നമ്മൾ അതിനെ വിവരിക്കേണ്ടതില്ല. എത്രത്തോളം ആവേശമാണ്, എത്രത്തോളം ആഘോഷമാണ് ഈ ഫുട്ബോൾ ലോകകപ്പ് മലപ്പുറത്തുകാർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അരീക്കോട്ടുകാർക്ക് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അവർ ആഘോഷിക്കുകയാണ്. ഇത് പന്തുരുളാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ഇവർക്ക് ആഘോഷത്തിന് നാളുകളാണ്. ഇനി അവരുടെ ടീമുകൾ, അവർ പിന്തുണയ്ക്കുന്ന ടീമുകൾ വിജയിക്കുന്നതും ഇവർ വലിയ തരത്തിൽ ആഘോഷിക്കും. ഇപ്പോൾ ഈ ഉദ്ഘാടനമാമാങ്കം കൊഴുപ്പിക്കാനുള്ള ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്, വലിയ തരത്തിലുള്ള ആഘോഷം. എന്തായാലും ഏതെങ്കിലും ഒരു ടീമിന്റെ ആരാധകരല്ല, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എല്ലാ ജേഴ്സിയും ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, ഒപ്പം തന്നെ ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ തുടങ്ങി എല്ലാ ടീമിന്റെ ആരാധകരെയും ഇവിടെ കാണാൻ കഴിയും. വിവിധ ജേഴ്സികൾ അണിഞ്ഞ് വിവിധ പതാകകൾ എടുത്ത് അവർ ഫുട്ബോളിനെ ആഘോഷമാക്കുകയാണ്. ഖത്തറിലാണ് പന്തുരുളുന്നതെങ്കിലും ആഘോഷം മുഴുവൻ മലപ്പുറത്താണെങ്കിൽ അരീക്കോട്ടാണ് എന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ഈ അരീക്കോട് മാത്രമല്ല, മലപ്പുറം ജില്ലയിലുടനീളം വലിയ തരത്തിലുള്ള ആഘോഷമാണ് ഈ ലോകകപ്പ്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കി മാത്രമാണ് ഇപ്പോൾ ലോകകപ്പിന് പന്തുരുളാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇവിടെ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഫുട്ബോളിനെ ആഘോഷമാക്കുകയാണ് മലപ്പുറത്തുകാർ. വലിയ തരത്തിലുള്ള ആഘോഷം. ഈ മലപ്പുറം അരീക്കോട് മാത്രമല്ല, മറ്റിടങ്ങളിലും വലിയ തരത്തിലുള്ള റോഡ് ഷോ ഉണ്ടായിരുന്നു, മറ്റ് ആഘോഷങ്ങളുണ്ടായിരുന്നു. ഈ കട്ടൗട്ടുകളും ഫ്ലക്സുകളും ഉയർത്തുന്ന പുറകെയാണ് ഇത്തരം ആഘോഷങ്ങൾ കൂടി സംഘടിപ്പിക്കുന്നത്. ഏതായാലും എല്ലാവരും വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. ഇനി കളി തുടങ്ങി അവരവരുടെ ടീമുകൾ തോൽക്കുമ്പോഴായിരിക്കും അവരുടെ ആശങ്കയും സങ്കടവും കാണേണ്ടി വരിക. എന്തായാലും ഇപ്പോൾ ഫുട്ബോൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കുള്ള ആഘോഷങ്ങളും എല്ലാവരും ആഘോഷമാക്കുകയാണ്. ഈ ആഘോഷം ഫുട്ബോൾ മാമാങ്കം തീരുന്നത് വരെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അരീക്കോട്ട് നിന്ന് ക്യാമറ പേഴ്സൺ വിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഒമർ, മീഡിയ.